പ്രൈസ് ഗോഡ്. വളരെ നല്ല പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുക. അല്പസമയം നമുക്ക് ഒരുമിച്ച് ആത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തെപ്പറ്റി കർത്താവ് തരുന്ന ചില ദൂതുകൾ ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഇന്ന് പകൽ ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിക്കാനുണ്ട്. സംതിങ് ബ്യൂട്ടിഫുൾ, എന്തോ പ്രത്യേകമായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ദൈവവചനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം എന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് അനൂപ് പി ജോസഫ് എന്നാണ്, പത്തനംതിട്ട സ്വദേശിയാണ്. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനും അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാനും ദൈവം അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ അല്പസമയം ദൈവവചനം ചിന്തിക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ഫലം എന്നുള്ളതാണ്. ആത്മാവിൻ്റെ ഫലം, പ്രൈസ് ഗോഡ്. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17 മുതൽ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. പ്രൈസ് ഗോഡ്. ഈ വേദഭാഗത്തെപ്പറ്റി അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം, രണ്ട് വൃക്ഷങ്ങളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ല വൃക്ഷം നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം. ഏതാണ് നല്ല വൃക്ഷം? യഥാർത്ഥമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് നല്ല വൃക്ഷം. ബൈബിൾ പറയുന്നു, അവൻ വൃക്ഷമായിരിക്കുന്നു, നാം ബ്രാഞ്ചസ് ആയിരിക്കുന്നു, ശിഖരങ്ങളായിരിക്കുന്നു. യേശു വൃക്ഷമായിരിക്കുന്നു, നാം ശിഖരങ്ങളായിരിക്കുന്നു. യെസ് പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആണ് നമുക്ക് യഥാർത്ഥമായ ഫലം കായ്ക്കുവാൻ പറ്റുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു, പെന്തക്കോസ്തുകാരൻ ആയതുകൊണ്ട് യഥാർത്ഥ ഫലം കായ്ക്കുവാൻ പറ്റിയെന്ന് വരത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ അടിയുറച്ച് നിന്നാൽ നിനക്ക് യഥാർത്ഥമായ ഫലം കായ്ക്കുവാൻ പറ്റും. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. സഭ മാറിയാൽ ഫലം മാറത്തില്ല, മറിച്ച് മരം മാറിയാൽ ഫലം മാറും. സംഘടന മാറിയാൽ ഫലം മാറത്തില്ലായിരിക്കാം, പക്ഷേ മരം മാറിയാൽ ഫലം മാറും. താമസിക്കുന്ന സ്ഥലം മാറിയാൽ ഫലം മാറത്തില്ലായിരിക്കാം, പക്ഷെങ്കിൽ മരം മാറിയാൽ ഫലം മാറും. ഏതാണ് മരം? കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മരം. പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് മരം മാറ്റം സംഭവിക്കുന്നത്? എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളായിത്തീരുന്നത്? വീണ്ടും ജനനത്തിലൂടെ, പുതുസൃഷ്ടിയാകുന്നതിലൂടെ. പ്രൈസ് ഗോഡ്. പലപ്പോഴും നാം ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണല്ലോ, ഞാൻ ഒരു വിശ്വാസിയാണല്ലോ, പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ട് എനിക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നില്ല. കുഞ്ഞെ, ലേബൽ മാറിയതുകൊണ്ട് ഫലം കായ്ക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഒരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ ഇരിക്കുന്നു. ഞാൻ വന്നതിൻ്റെ ക്ഷണത്തിൽ ഒരു സ്പ്രൈറ്റ് ഇരിക്കുന്നുവല്ലോ, അത് നിറഞ്ഞു ഇരിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി തുറന്ന് കുടിച്ചപ്പോൾ അത് പച്ചവെള്ളമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് സ്പ്രൈറ്റ് ആയിരുന്നെങ്കിലും ബോട്ടിൽ സ്പ്രൈറ്റിൻ്റെതായിരുന്നെങ്കിലും, പക്ഷെങ്കിൽ അതിനകത്ത് നിറച്ചിരുന്നത് പച്ചവെള്ളമായിരുന്നു. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ലേബൽ പെന്തക്കോസ് ആണെന്ന് വിചാരിച്ച് യഥാർത്ഥമായ ഫലം ലഭ്യമാകണമെന്നില്ല. പക്ഷെ ഒന്ന്, സഭ മാറിയാൽ ഫലം മാറത്തില്ലായിരിക്കാം, സംഘടന മാറിയാൽ ഫലം മാറത്തില്ലായിരിക്കാം, പക്ഷെങ്കിൽ നീ ശ്രദ്ധിക്കുക, മരം മാറിയാൽ ക്രിസ്തു എന്ന മരത്തിലേക്ക്, ക്രിസ്തു എന്ന വേരിലേക്ക് നീ നിൻ്റെ ജീവിതത്തെ മാറ്റിയാൽ നിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഫലമുണ്ടാകും. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്ന സഭയാണ് പെന്തക്കോസ്തു സഭ. പക്ഷെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, ക്രിസ്തുവിൻ്റെ വചനം ഇല്ലാത്ത അത്ഭുതങ്ങളല്ല, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് പുറത്തുള്ള അടയാളങ്ങളല്ല, അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവവചനത്തിൽ ഉള്ള പെന്തക്കോസ്തു സഭയ്ക്ക് മാത്രമേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നൊരു കാര്യം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു,
ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. രണ്ട് ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നു. നല്ല വൃക്ഷത്തിന് ഒരിക്കലും ആകാത്ത ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ പറ്റത്തില്ല. ബൈബിൾ അത് വളരെ വ്യക്തമാക്കുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യം, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകാറില്ല. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ അത്തിപ്പഴത്തിൽ നിന്ന് ഒരിക്കലും ഞെരിഞ്ഞലുണ്ടാകത്തില്ല. ചോദ്യം ഇതാണ്, ഞാൻ പെന്തക്കോസ്തുകാരനായി, പക്ഷെങ്കിൽ ഇന്നും എൻ്റെ കോപത്തിന് മാറ്റമില്ലല്ലോ. ഞാൻ ദൈവത്തെ അറിയുന്ന വ്യക്തിയാണ്, ഇന്നും എൻ്റെ ജീവിതത്തിൽ കോപം അതുപോലെ തന്നെ അസൂയ ഈ വിഷയങ്ങളിൽ യാതൊരു മാറ്റവുമില്ലല്ലോ. ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. കുഞ്ഞെ, നിൻ്റെ യഥാർത്ഥമായ മാനസാന്തരം, മരം മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന ഇന്ന് നീ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ എവിടെയായിരിക്കുന്നു, എനിക്ക് യഥാർത്ഥമായൊരു മാറ്റം ആവശ്യമാണ്. രണ്ട് ഇമ്പോസിബിളായുള്ള കാര്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഒന്ന്, നിനക്ക് മുന്തിരിയാണെങ്കിൽ നിനക്ക് ഞെരിഞ്ഞിൽ കായ്ക്കാൻ പറ്റുകയില്ല. നീ മുള്ളാണെങ്കിൽ നിനക്ക് ഒരു സമയത്തും അത്തിപ്പഴം കായ്ക്കുവാൻ പറ്റുകയില്ല. അത് നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഇന്ന് പകൽ അതിൻ്റെ 17:18 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നല്ല വൃക്ഷത്തിന് ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. അടുത്ത വാക്യം, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. 20-ാമത്തെ വാക്യം, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എങ്ങനെയാണ് നാം തിരിച്ചറിയപ്പെടുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് ഫലത്താൽ മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയണമെന്നാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു മീറ്റിംഗിൽ നാം ചൊല്ലുമ്പോൾ നമ്മെ തിരിച്ചറിയുന്നത് ബ്രദർ അനൂപ് ശുശ്രൂഷിക്കുന്നു. കർത്താവിൻ്റെ വചനം നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. മറ്റേതോ ഒരു ബ്രദർ ശുശ്രൂഷിക്കുന്നു, ശക്തനായ പ്രവാചകനാണ്. മറ്റേതോ ബ്രദർ ശുശ്രൂഷിക്കുന്നു, രോഗശാന്തി പ്രാപ്തനാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് വരത്താൽ നിന്നെ തിരിച്ചറിയണമെന്നല്ല, മറിച്ച് ഫലത്താൽ തിരിച്ചറിയണമെന്നാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇന്ന് ഐഡൻറ്റിറ്റി കാർഡുകളുടെ കാലഘട്ടമാണ്. എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി? യഥാർത്ഥത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വരമായിരിക്കരുത്, മറിച്ച് ഫലമായിരിക്കണം. ഒന്നും കൂടെ അടിവരയിട്ട് ഞാനത് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി യഥാർത്ഥമായിട്ട് വരമായിരിക്കരുത്, ഫലമായിരിക്കണം. ആ ഐഡൻറ്റിറ്റി വരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി ഫലമായിരിക്കട്ടെ, വരമായിരിക്കരുത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. നല്ല വരം കായ്ക്കാത്ത വൃക്ഷമെന്നല്ല പറഞ്ഞത്. വരം ഇല്ലെങ്കിലും ഫലം ഉണ്ടെങ്കിൽ ദൈവത്തിന് അതാണ് വേണ്ടത്. ഫലം കായ്ച്ചില്ലെങ്കിൽ അതിനെ വെട്ടും. ആദ്യം വെട്ടുന്നത് അതിനെ നല്ല രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയാണ്, നല്ല ഫലം ഉണ്ടാകുമോ എന്നറിയുവാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടും, പക്ഷെങ്കിൽ വരം കായ്ക്കാത്തതുമായിട്ട് ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഫലം കായ്ച്ച രണ്ടു പേരെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, മരണത്തിന് മുമ്പ് ഫലം കായ്ച്ച ഒരു വ്യക്തിയെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നു. രണ്ട്, മരണത്തിന് ശേഷം ഫലമുള്ളൊരു വ്യക്തിയെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. നമുക്ക് ചിന്തിക്കാം ഹാനോക്കിനെ പറ്റി. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം അവിടെ എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. നമുക്ക് ഹാനോക്കിനെ പറ്റി വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒന്ന്,
അവൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വളരെ ആഗ്രഹിച്ച വ്യക്തിയാണ്. കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അടുത്ത വാക്യം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആരാണ് ഹാനോക്കിനെ പറ്റി പറഞ്ഞത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനാണെന്ന്? അവനെ ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനാണെന്ന് ഹാനോക്കിനെ പറ്റി വ്യക്തമായി പറഞ്ഞത് അവൻ്റെ നാട്ടുകാരാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹാനോക്ക് കൃപാവരങ്ങൾ ശുശ്രൂഷിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെങ്കിൽ ഹാനോക്ക് ഫലം കായിച്ചു എന്നുള്ളത് അവൻ്റെ നാട്ടുകാർ മൊത്തം സാക്ഷ്യപ്പെടുത്തുന്നു. കാര്യം, അവന് ലോകത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ ആഗ്രഹം? വിശ്വാസത്താൽ ഹാനോക്ക് ചെയ്തൊരു കാര്യം, അവൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യനാണെന്ന് നമ്മെ പറ്റി നമ്മുടെ നാട്ടുകാർ പറയുവാനിടയായാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിഷ്കളങ്കതയോടെ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണ്, അവന് പേര് വേണ്ട, പ്രശസ്തി വേണ്ട, അങ്ങനെയുള്ള യാതൊന്നും വേണ്ട, പക്ഷെങ്കിൽ ഒന്ന്, അവൻ ആഗ്രഹമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി ഓടണം. പക്ഷെങ്കിൽ അതിൻ്റെ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. ഒറ്റ കാര്യം ഇതിനകത്ത് ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അവൻ മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ആര് പറഞ്ഞവനെ പറ്റി സാക്ഷ്യം? ആര് പറഞ്ഞവനെ പറ്റി സാക്ഷ്യം? ദൈവം മാത്രമല്ല പറഞ്ഞത്, അവൻ്റെ നാട്ടുകാർ പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളെ പറ്റി നമ്മുടെ നാട്ടുകാർ എന്ത് സാക്ഷ്യമാണ് പറയുന്നത്? കന്തക്കൂസുകാരനാണെന്നുള്ള സാക്ഷ്യമുണ്ടായിരിക്കാം, അതല്ല ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ജെനുവിനാണ്. നമ്മളെപ്പറ്റി ഫലം കായ്ക്കുന്നവനാണ് അവൻ. പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. സഭ മാറിയപ്പോൾ അവനും ജീവിതത്തിനും മാറ്റമുണ്ടായി. സഭ മാറിയപ്പോൾ അവൻ്റെ അകത്ത് മാറ്റമുണ്ടായി. ഇന്ന് പണ്ടത്തെ പോലെയുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവനെ, നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുവെന്ന് നിന്നെ പറ്റി പറയേണ്ടത് നിന്റെ അയൽവക്കാരായിരിക്കണം. കൊച്ചിയിൽ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിയിൽ ജനിച്ചു വളർന്ന നിന്നെപ്പറ്റി കൊട്ടാരക്കരയല്ല പറയേണ്ടത്. ആ വ്യക്തി വളരെ മാന്യനായ വ്യക്തിയാണ്. കൊച്ചിയിലുള്ള ആളുകൾ പറയണം. പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന നിന്നെപ്പറ്റി പത്തനംതിട്ടയിലുള്ള ആളുകൾ പറയണം. ആ വ്യക്തി ദൈവത്താൽ മാനിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതാണ് യഥാർത്ഥമായിട്ട് നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം നിമിത്തം മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നത്. വരം നിമിത്തമായിരിക്കരുത് നമ്മെ മനസ്സിലാക്കുന്നത്, മറിച്ച് ഫലം നിമിത്തം നമ്മെ മനസ്സിലാക്കുക ഇടയാകണം. അതുപോലെ തന്നെ ബൈബിളിൽ മറ്റൊരു വ്യക്തിത്വത്തെ കാണുവാൻ സാധിക്കുന്നു, ഫലം കായിച്ച ഒരു വ്യക്തിത്വം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 9:36 അപ്പോസ്തല പ്രവർത്തന പുസ്തകം 9:36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ശിഷ്യയുണ്ടായിരുന്നു. വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കളയോടും വരണമെന്ന് അപേക്ഷിപ്പ രണ്ട ആളെ അവൻ്റെ അടുക്കലയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി. ശ്രദ്ധിക്കണം, ഇനിയുമുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെ പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, 39:2 അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത അവളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. എന്താ സംഭവിച്ചത്? പേടമാനെന്ന അർത്ഥമുള്ള തബീത തൻ്റെ ജീവിതകാലത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ നിന്ന് പുറപ്പെട്ട ഫലം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം നിശ്ചരണരായ, അല്ലെങ്കിൽ ആലംബഹീനരായ, നിർദ്ധനരായ ഒരു കൂട്ടം വിധവമാർ. പറയുക, പത്രോസേ, ഈ തബീത എന്ന് പറയുന്ന വ്യക്തി, അവൾ മരണപ്പെട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമാണ്, ഏറ്റവും വലിയ നഷ്ടമാണ്, ഏറ്റവും വലിയ ദുഃഖമാണ്. കാര്യമെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രാവശ്യവും ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുവത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ തബീതയ്ക്ക് കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോൾ അവക്ക് കഴിയാവുന്ന, അവക്കറിയാവുന്ന ജോലി ചെയ്ത് ഞങ്ങളെ സഹായിച്ചു.
അവൾ അവളുടേതായ സൗകര്യങ്ങൾ നോക്കിയില്ല, മറിച്ച് ഞങ്ങളെ ശുശ്രൂഷിക്കത്തക്ക രീതി. കണ്ടോ ഫലം പുറപ്പെടുന്ന കണ്ടോ, ഫലം പുറപ്പെടുന്ന കണ്ടോ. ആ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, പത്രോസ് വിധവമാർ വന്നിട്ട് പറയുക, ഞങ്ങൾക്ക് ചെയ്ത് തരുവാൻ അവൾക്ക് കഴിഞ്ഞിരുന്നത് കുപ്പായമുണ്ടാക്കുകയായിരുന്നു, ഉടുപ്പുണ്ടാക്കുകയായിരുന്നു. പക്ഷെ അതിൽ അവൾ ഒരിക്കലും ശോചനീയ അവസ്ഥ കാണിച്ചില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ എപ്പോഴും അവൾ ആഗ്രഹിച്ചിരുന്നു. ഫലം കായ്ച്ച വ്യക്തി തബീതയെ പറ്റി പറയുകയാണ്. നമ്മൾ പലപ്പോഴും മരണശേഷം വീടുകളിൽ ചെന്നിട്ട് പലപ്പോഴും പറയാറുണ്ട്, ഈ വ്യക്തി വലിയവനായിരുന്നു, ഈ വ്യക്തി നല്ലവനായിരുന്നു. പക്ഷെങ്കിൽ അതല്ല, വിധവമാർ ചുറ്റും കൂടി നിന്ന് കരഞ്ഞുകൊണ്ട് പറയുക, തബീത പോയത് നഷ്ടമായി. പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്നെപ്പറ്റി ഞാൻ പറയട്ടെ, നിന്റെ ക്യാമ്പസിൽ, നിന്റെ കൊളീഗ്സിൻ്റെ അടുത്ത്, നിന്റെ ചുറ്റുപാടുകളിൽ നാട്ടുകാർ നിന്നെപ്പറ്റി എന്തു പറയുന്നു? ഫലം കായ്ക്കുന്നവനാണോ നീ? നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടോ? എന്ന് പറയില്ലെങ്കിൽ നിനക്ക് യഥാർത്ഥമായൊരു മാറ്റം അനിവാര്യമാണ്. ക്രിസ്തു കാട്ടൊലുവായിരുന്ന നമ്മെ നാട്ടൊലുവോട് പറ്റിച്ചു ചേർത്ത അവൻ്റെ ആ സ്നേഹത്തെ ഒന്ന് ഓർത്തേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ അറിയപ്പെടേണ്ടത് യഥാർത്ഥമായി വരത്തിൻ്റെ പേരിലല്ല, ഫലത്തിൻ്റെ പേരിലാണ്. ഒരു ശുശ്രൂഷകൻ അറിയപ്പെടേണ്ടത് യഥാർത്ഥമായി വരത്തിൻ്റെ പേരിലല്ല, ഫലത്തിൻ്റെ പേരിലാണ്. എന്നാൽ അത് നമ്മെക്കാട്ടിൽ കൂടുതൽ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നീ തിരിച്ചറിയണം. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വ്യക്തമായിട്ട് ഒരു ഉപമ കർത്താവ് പറയുന്നു. 5 താലന്തിൻ്റെ 2 താലന്തിൻ്റെ ഉപമകൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 1 താലന്തിൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 5 താലന്ത് കിട്ടിയവൻ 5 താലന്തും കൂടെ വർദ്ധിപ്പിച്ചു. ആ വ്യക്തിയെ കർത്താവ് വിളിക്കുന്നത് നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അവിടെ നോക്കിയും നല്ലവൻ ഗുഡ്നസ് എന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫെയ്ത്ത്ഫുൾ, പ്രൈസ് ഗോഡ്. രണ്ടും ദൈവവചനത്തിൽ പറയുന്ന ഫലങ്ങളാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ വിളിക്കാൻ രോഗസൗഖ്യ ശുശ്രൂഷകനും പ്രസിദ്ധനുമായ ദാസനെ. അങ്ങനെയല്ല ദൈവം വിളിച്ചത്, ഒരു വരത്തിൻ്റെ പേരിലല്ല വിളിച്ചത്. ദൈവത്തിന് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു പ്രവാചകനും ശക്തനുമായ ദാസനെ, അല്ല ദൈവം അങ്ങനെയല്ല വിളിച്ചത്. മറിച്ച് ദൈവം വിളിച്ചത് ഫലം കായ്ക്കുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എൻ്റെ ചോദ്യം ഇതാണ്, എനിക്ക് ആ ഒരു തരത്തിലേക്ക് മാറുവാൻ കഴിയുമോ? നാളുകൾ എഴുന്നേൽക്കുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, കർത്താവ് എന്നെപ്പറ്റി ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്? കർത്താവ് താല്പര്യപ്പെടുന്നത് നല്ലവനും വിശ്വസ്തനും, പക്ഷെ ഞാൻ അതിനായി ക്രമീകരിച്ചിട്ടുണ്ടോ? ഞാൻ അതിനായി എന്നെ തന്നെ അനുദിനം ക്രമീകരിക്കുവാനിടയായിട്ടുണ്ടോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് യേശു വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അല്ലെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അല്ലെ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. നല്ല ഫലം കായ്ക്കാത്തത്, എന്നാൽ നല്ല ഫലം കായ്ക്കുന്നതിനെ ഓർത്ത് ദൈവം അഭിമാനിക്കുന്നു. നല്ല വരം കായ്ക്കാത്തതിനെ ദൈവം വെട്ടുന്നില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഫലം നിന്നിൽ നിന്ന് പുറപ്പെടേണ്ടതാണ്, ഫലം നിന്നിൽ നിന്ന് ഉരുത്തിരിയേണ്ടതാണ്, ഫലം നിന്നിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ വരം നിന്നിൽ ഉണ്ടാകാൻ ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അത് ദൈവം നിനക്ക് ദാനം നൽകുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, എല്ലാ നല്ലദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന്, ഓർത്തോണം, എല്ലാ നല്ലദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അവന് വികാരമോ ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനവുമില്ല. അപ്പോൾ വരം വരുന്നത് ഉയരത്തിൽ നിന്നാണ്, ഫലം പുറപ്പെടേണ്ടത് നമ്മിൽ നിന്നാണ്. വരം വരുന്നത് ഉയരത്തിൽ നിന്നതാകയാൽ അതിൽ നാം അഭിമാനിക്കേണ്ടതോ അതിൽ നാം പുകഴേണ്ടതായോ ആവശ്യമില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. നല്ല ദാനവും തികഞ്ഞ വരവും, കൃപ വരമെന്നാണ് ദൈവവചനം ആ ഗിഫ്റ്റിനെ ഓർമ്മിപ്പിക്കുന്നത്. കൃപാവരം അല്ലെങ്കിൽ ആത്മീക വരം എന്നതിനെക്കാട്ടിൽ ഉപരി കൃപാവരം എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അതിൻ്റെ കൂടെ വരം കൂടാകുമ്പോൾ ഒരു അർഹതയുമില്ല, ഒരു പ്രാഗൽഭ്യവുമില്ല, ഒരു കഴിവുമില്ല, പറയത്തക്ക രീതിയിലുള്ള ഒന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് കൃപാവരം. ആ കൃപാവരത്തിലല്ല യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ, ഒരു ശുശ്രൂഷകൻ ഷൈൻ ചെയ്യേണ്ടത്. മറിച്ച് നിന്നിൽ ഉരുത്തിരിയുന്ന, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലത്തിലാകണം. എന്തിനാണ് ദൈവം തരുന്ന കൃപാവരങ്ങളിൽ നാം ഷൈൻ ചെയ്യുന്നത്? അതിലുപരി നാം ഷൈൻ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ
പക്കൽ നിന്ന് നമുക്ക് ലഭ്യമായ അല്ലെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ അനുദിനം നാം ചെയ്യുന്ന നമ്മൾ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫലത്തിലാകണം നാം ഷൈൻ ചെയ്യേണ്ടത്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അത് ഏറ്റവും വലിയ നന്മയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് കർത്താവുമായൊരു ബന്ധമുണ്ടാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അങ്ങനെ വ്യക്തിപരമായ ബന്ധമുള്ളൊരു വ്യക്തിക്ക് കർത്താവിൽ ഫലം കായ്ക്കുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകയാൽ അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഫലം പുറപ്പെടണമെന്നുള്ളതാണ്. എന്നാൽ വരത്തിന് വേണ്ടി, വരമുള്ളത് കൊണ്ട് ഷൈൻ ചെയ്യുവാൻ വേണ്ടിയല്ല, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം കൊണ്ട് ഷൈൻ ചെയ്യുവാൻ നമ്മളിടയാകണം. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി ഗലാത്തി ലേഖനത്തിൽ 9 ഫലത്തെപ്പറ്റി പറയുന്നുണ്ട്. 1, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 ഫലങ്ങൾ പറയുമ്പോൾ അടുത്തത് 9 വരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. വരങ്ങൾ അനേകമുണ്ടെങ്കിലും മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്ന 9 വരങ്ങളെപ്പറ്റിയാണ്. ഈ 9 വരങ്ങളെപ്പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 9 ഫലങ്ങൾക്കും 9 വരങ്ങൾക്കും ഒരു സന്തുലിതാവസ്ഥയാണ്. ഒരിക്കലും ഓവർകം ചെയ്തു പോകുകയല്ല, മറിച്ച് ഒരു വിശ്വാസിക്ക് ഇത് ആവശ്യമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് വരം അവന് കൊടുക്കുന്നു. എന്തിനാണ് ദൈവം കൃപാവരം തരുന്നത്? ഒന്ന്, ദൈവം കൃപാവരം തരുന്നത് നിന്റെ ഫലം ശോഭനകരമാകുവാൻ, നിന്റെ ഫലം ഷൈൻ ചെയ്യുവാൻ, നീ കർത്താവിൽ ഷൈൻ ചെയ്യുവാൻ. പ്രൈസ് ഗോഡ്. കാര്യം നിന്റെ ഫലം പുറപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തു, കൃപാവരം നിനക്ക് തരുന്നത്. നീ ശ്രദ്ധിക്കണം, അല്ലാതെ കൃപാവരത്തിൻ്റെ പുറത്ത് നീ ഷൈൻ ചെയ്യുവാൻ വേണ്ടിയല്ല, മറിച്ച് ഫലം നിന്നിൽ ഷൈൻ ചെയ്യുവാനാണ് ദൈവം കൃപാവരം നൽകുന്നത്. ആത്യകം ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 9 9 ഫലം. പ്രൈസ് ഗോഡ്. ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു നന്മയാണ് ഈ ഫലവും വരവും. അതിനെ സ്വീകരിക്കുവാൻ, അതിനെ മുറുകെ പറ്റുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. പ്രൈസ് ഗോഡ്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ, ഈ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നീ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, ചിലപ്പോൾ അധികമായി ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ എനിക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയാകാം, അധികമായി ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ലാത്തൊരു വ്യക്തിയാകാം, അറിയപ്പെടാത്തൊരു വ്യക്തിയാകാം, പക്ഷെങ്കിൽ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫലം കായ്ക്കുവാൻ എന്നെ കർത്താവിടയാക്കണമേ. നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവം ത്തിൻ്റെ മുമ്പ് നിഷ്കളങ്കരായി നിൽക്കുവാൻ, ലോകത്തിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ ഇടയാക്കണം. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നല്ലൊരു ഫലം പുറത്തു വരണമെന്നുള്ളതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഫലം പുറത്തു വന്നാൽ, പ്രൈസ് ഗോഡ്, അതിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം വിളിക്കുന്നതും നീ ഓർക്കാം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്താണ് നല്ലത്? നല്ലത് എന്ന് പറയാൻ നിങ്ങൾ ഓർത്തു, നല്ലത് എന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് വളരെ വളരെ പല ഐഡിയാസ് ഉണ്ട് നല്ലതിനെ പറ്റി. അവർക്ക് ഒരു കുഞ്ഞ്, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ഉണ്ട് എന്ന് വിചാരിക്കട്ടെ. നമ്മൾ അവനോടൊരു കാര്യം പറഞ്ഞു, മോനെ, നീ ഇത്രയും ഭാഗം നന്നായി പഠിക്കുക എന്ന് പറയുന്നു. അവൻ അത് 10 കൊണ്ട് പഠിച്ചതിന് ശേഷം, ഡാഡി അല്ലെങ്കിൽ അശച, ഞാനത് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഗുഡ് ബോയ്. എന്താ അതിൻ്റെ അർത്ഥം? നല്ലത്, നല്ലത്, നീ നന്നായി ചെയ്തു. പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി ചെയ്തു, വളരെ നന്നായി ഭംഗിയായി ചെയ്തു. ഓർത്തു കൊള്ളണം, ആ ഒരു സാഹചര്യത്തിൽ അതാണ് നല്ലത്. രണ്ടാമത് ചിന്തിക്കേണ്ട മറ്റൊരു സാഹചര്യത്തെ ഞാൻ എടുത്തു കാണിക്കാം. ഒരു കൊള്ളസംഘത്തിൽ ഒരു വ്യക്തിയെ ചെന്നു, അവരുടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവനെ മോഷണത്തിന് വേണ്ടി വിട്ടു. അവൻ നടത്തിയ അറ്റംപ്റ്റ്, ആ മോഷണം ഏറ്റവും നന്നായി അവൻ വിജയിച്ചു. അവൻ്റെ കൊള്ളസംഘത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത്, ഓ ഗുഡ്, ഗുഡ് ബോയ്, നന്നായിരുന്നു, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ നന്നായി ചെയ്തു. രണ്ട് സാഹചര്യം. മൂന്നാമതൊരു സാഹചര്യം, നമ്മൾ പലപ്പോഴും ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു ഡോഗിന് ഒരു ബോൾ ഇട്ട് കൊടുത്തിട്ട് ആ ബോൾ ക്യാച്ച് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന കാര്യം, ഗുഡ് ബോയ്, ഗുഡ് ഗുഡ്, നന്നായിട്ടുണ്ട്, നിന്നെ ഏൽപ്പിച്ച ആ സംഭവത്തെ നീ വളരെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. എന്താണ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ലത് മാറുന്നു.
സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ലത് മാറും. ഇതാ ദൈവ ആഗ്രഹിക്കുന്ന നല്ലത് അതല്ല, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭ്യമായ ഒരു നല്ലതുണ്ട്, അത് അവൻ്റെ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭ്യമായതാണ്. ആ നല്ല ഫലം, ആ നല്ലത്, ആ ഉണ്മയായുള്ളത്, ആ ശ്രേഷ്ഠമായുള്ളത് നമ്മിൽ നിന്ന് കായ്ക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് പുറപ്പെടണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെപ്പറ്റി വളരെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത്, വളരെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഫലം കായ്ക്കുവാൻ വേണ്ടി, കർത്താവെ ഇതുവരെ എനിക്ക് വേണ്ട രീതിയിൽ ആ കാര്യങ്ങളെപ്പറ്റി എനിക്ക് അറിയുകയില്ലായിരുന്നു, സഭ മാറിയതുകൊണ്ട് ഫലം വളരെ നന്നായി കായ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, സംഘടന മാറിയതുകൊണ്ട് വളരെ നന്നായി ഫലം കായ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനൊരു മാറ്റം ഉണ്ടായതുകൊണ്ട് വളരെ നന്നായി ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ദൈവവചന സന്ദേശം എനിക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയല്ല, മറിച്ച് ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ ഞാൻ യഥാർത്ഥമായി ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സമയം തന്നെ നിങ്ങളുടെ പായകളിൽ, നിങ്ങളുടെ മുട്ടുകൾ മടക്കാം, നിങ്ങളുടെ റൂമുകളിൽ നമുക്ക് ഇരിക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഫലം കായ്ക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജീവിതം നയിക്കുവാൻ, ഫലപൂർണമായൊരു ജീവിതം നയിക്കുവാൻ എന്നെ ഇടയാക്കണം. ഇന്നത്തെ സന്ദേശം എന്നെ അതിനുവേണ്ടിയാണ് ട്രെയിൻ ചെയ്തത്. മരം മാറട്ടെ, ഫലം നന്നായി ഉണ്ടാകും. ക്രിസ്തു എന്ന മരത്തിലേക്ക് വരിക, ബ്രാഞ്ചസ് വളരെ വളരെ നന്നായി ഫലം കായ്ക്കും. കാര്യം നിൻ്റെ റൂട്ട് ലോകമല്ല, നിൻ്റെ റൂട്ട് ദൈവമാണ്. നിൻ്റെ റൂട്ട് ലോകമല്ല, നിൻ്റെ റൂട്ട് ദൈവമാണ്. നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ എപ്പോഴും ബന്ധം കർത്താവുമായിട്ടായിരിക്കും. വ്യക്തി, അതായത് ഒരു ക്രിസ്ത്യാനിക്ക് എപ്പോഴും ബന്ധം, യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ബന്ധം ക്രിസ്തുവുമായിട്ടായിരിക്കും. ക്രിസ്ത്യാനിയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട്, ദൈവം മക്കൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രൈസ് ഗോഡ്. ഈ രണ്ട് ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ഈ രണ്ട് ബന്ധങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷികമായിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു വ്യക്തിക്ക് കർത്താവുമായുള്ള ബന്ധം, അതിനൊറ്റ കാര്യമുള്ളൂ, ദൈവമായി സംസാരിക്കുവാൻ, ദൈവമായി ഇടപെടുവാൻ അവനെ തന്നെ ഏൽപ്പിക്കുന്ന സമയങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടത്. ക്രിസ്ത്യാനിയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം, ക്രിസ്ത്യാനിയും ലോകവുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളെ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവമക്കളുമായുള്ള ബന്ധം വർദ്ധിക്കും. ക്രിസ്തുവുമായുള്ള ബന്ധം വർദ്ധിക്കുന്ന അനുസരിച്ച് ദൈവമക്കൾക്ക് ലോകവുമായുള്ള ബന്ധത്തിൽ ഒരു പരിധി ഉണ്ടാകും, അതിനപ്പുറത്തേക്കുണ്ടാകുകയില്ല. എന്നാൽ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ താഴ്ച വരുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മറ്റ് ദൈവമക്കളുമായുള്ള ബന്ധം അതിൻ്റെ വ്യക്തമായ ഫലം പുറപ്പെടുവിക്കാതെ അത് തകരുകയും ലോകമായിട്ടുള്ള ബന്ധം ഉയരുകയും ചെയ്യും. എന്നാൽ കർത്താവുമായുള്ള ബന്ധം അനുദിനം കൂട്ടുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ, ദൈവസാന്നിധ്യത്തിനകത്ത്, ദൈവവചനത്തിനകത്ത് കർത്താവ് പറയുന്നത് കേൾക്കുവാൻ, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കുഞ്ഞെ, നിനക്ക് യഥാർത്ഥമായി ഫലം കായ്ക്കുവാൻ കഴിയും. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാവും. ഒന്ന് ശ്രദ്ധിക്കുക, കർത്താവുമായുള്ള ബന്ധത്തിൽ നിനക്ക് കുറവ് സംഭവിച്ചാൽ രണ്ടാമത്തത്, അതായത് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധം ഇടിയുകയും ചെയ്യും, ലോകമായിട്ടുള്ള ബന്ധം ഉയരുകയും ചെയ്യും. അത് അപകടമാണ്, അത് തീർച്ചയായും നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധം അടുക്കുന്നതനുസരിച്ച്, കർത്താവുമായുള്ള ബന്ധം ഡീപ്പാകുന്നതനുസരിച്ച് ദൈവമക്കളുമായുള്ള ബന്ധം അനുദിനം വർദ്ധിക്കും. അത് മാത്രമല്ല, ലോകമായിട്ടുള്ള ബന്ധം ഒരു സ്റ്റേബിളായിട്ട് പോകും. ലോകത്തിന് ഒരിക്കലും നിന്നെ
പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. കാര്യമെന്ന് ചോദിച്ചാൽ അനുദിനം നിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാകയാൽ കർത്താവിനുള്ളത് നീ അന്വേഷിക്കുന്നു. അതിനുവേണ്ടി നീ ദൈവത്തിന്റെ ധാനത്തിലിരിക്കുന്നു. അതിനുവേണ്ടി നീ ദൈവത്തോട് ചോദിക്കുന്നു. അതിനുവേണ്ടി നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കുന്നു. അതും പ്രകാരം ദൈവം ഓരോ നിമിഷവും നിന്നെ മാനിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, മാന്യത ഉണ്ടാകുമ്പോൾ, അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ ഉയർത്തിയ ദൈവത്തെ, അനുഗ്രഹിച്ച ദൈവത്തെ മറക്കരുത്. മറിച്ച് മാന്യതയുടെ പുറകെ, അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടരുത്. മറിച്ച് അത് ദൈവം തന്ന ദാനമാണ്, അത് ദൈവം തന്ന അനുഗ്രഹമാണ്, അത് ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നയിക്കാം. ഇന്ന് പകൽ നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. ഒന്ന്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഞാൻ യഥാർത്ഥമായി ഫലം കായ്ക്കുന്ന വ്യക്തിയാണോ? എനിക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് മുതൽ എൻ്റെ ലൈഫിന് ഒരു വ്യക്തമായ ഫലം കായ്ക്കുവാൻ, വ്യക്തമായ ലൈഫിൽ വ്യക്തമായ ഫ്രൂട്ട്ഫുൾ ഉണ്ടാകുവാൻ, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ മാറുവാൻ ദൈവം എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നു എന്ന് മെസ്സേജിലൂടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പകൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുക. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഫലമുള്ള വ്യക്തിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ആ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വളരെ ശാന്തമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കണ്ണുകളൊക്കെ ഒരു നിമിഷം അടയ്ക്കാം. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങൾ ദൈവവചനം കേട്ടു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേയെപ്പോലെ ഫലം കായ്ക്കുവാൻ, അനുദിനം ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ ദൈവം ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നുവല്ലോ. അത് ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. കർത്താവെ, അല്ലെ അങ്ങ് വിളിക്കുന്ന വിളി ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അതുപോലെ തന്നെ കർത്താവെ, അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഫലം പുറപ്പെടുന്ന മനുഷ്യനായി തീരേണ്ടതിന് ഞങ്ങളെ കർത്താവ് ഇടയാക്കണമേ, ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുന്നതിന് വിരോധമായി നിൽക്കുന്ന എല്ലാ മേഖലകളും തകരട്ടെ, എല്ലാ മേഖലകളും ഉടയട്ടെ, ഞാനെന്ന ഭാവം തകരട്ടെ. കർത്താവെ, ഞങ്ങളുടെ മിഥ്യാധാരണകൾ തകരട്ടെ. വരത്തിൻ്റെ പേരിൽ മാത്രമല്ല കർത്താവെ, അതിന് ഉപരി ഫലത്തിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ഞങ്ങൾ അറിയപ്പെടേണ്ടത് ഫലത്തിൻ്റെ പേരിലായിരിക്കണം. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ ജനത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നല്ല ഫലം കായ്ക്കുന്ന ഒരു തലമുറയായി നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൽ പ്രക്ഷോഭിക്കാം, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാം. അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കട്ടെ. ഇന്ന് പകൽ ഏറ്റവും അനുഗ്രഹീതമേറിയ ഏറ്റവും നല്ല ഒരു പകൽ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം സക്സസ് ആയിരിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഫ്രൂട്ട്ഫുൾ ആയിരിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ നന്മകൾ, കർത്താവിൻ്റെ വാക്തത്വങ്ങൾ എല്ലാം നിറവേറട്ടെ. ഒരു നല്ല പകൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു ജീസസ്.